ഹായ്, എൻജോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയി. നമ്മുടെ ഓണം വീഡിയോസൊക്കെ കണ്ടു എന്ന് തോന്നുന്നു എല്ലാവരും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. കുറേ പേരൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ചില്ലി ബീഫിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. 1 kg ബീഫ് എടുത്തേക്കണേ ഇതുപോലെ പീസുകളാക്കിയിട്ട് നമുക്ക് കുക്കറിൽ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം. വേവിച്ചതിന് ശേഷം ചൂടാറാൻ വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കാം. 2 teaspoons ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 tablespoons കോൺഫ്ലവർ, 1 tablespoon ചെറുനാരങ്ങ നീര്, 1 tablespoon ടൊമാറ്റോ സോസ്, 1 tablespoon സോയാ സോസ്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 4 teaspoons കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 teaspoons ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് ബീഫ് വേവിച്ചപ്പോൾ ഉള്ള വെള്ളം ഉണ്ടല്ലോ, അത് 2 tablespoons ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിൻ്റെ പീസുകളൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കഷ്ണങ്ങൾ ഉടയാതെ വളരെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ബീഫ് ചില്ലി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പില വറുത്ത് കോരാനാണ്. അതിനുശേഷം പച്ചമുളക് കീറിയിട്ട് അതും വറുത്ത് കോരുന്നുണ്ട്. പച്ചമുളക് കോരിയെടുത്തതിന് ശേഷം നമുക്ക് ബീഫിൻ്റെ പീസുകൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടാൽ മതി. തീ കൂട്ടിയിടണ്ട. തീ കൂട്ടിയിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബീഫ് ഹാർഡായി പോവും. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഗ്യാപ്പിട്ട് പീസുകൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കത് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ചൂടിൽ കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.